ഹലോ ഫ്രണ്ട്സ്, ഇതാണ് വീഹോക്കൻ എന്ന് പറയുന്ന സ്ഥലം. അത് ന്യൂജേഴ്സിയിലുള്ള മിഡ്ടൗണിലുള്ള ഒരു സ്ഥലമാണ്. അത് ഓക്കേ. ഇത് ഇപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഞാനിവിടെ എടുക്കാൻ കാരണം വെച്ചാൽ, ഇത് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ചില വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. നിങ്ങൾ സ്ട്രീറ്റ് നോക്കിക്കഴിഞ്ഞാൽ അല്ല, ഇത് ഓടൊക്കെ പതിപ്പിച്ച് മറ്റേ മരത്തിൻ്റെ ഇതിന് പകരം ഓടൊക്കെ പതിപ്പിച്ച വീടുകളിവിടെ ഒരു പണ്ടത്തെ ഒരു ഒടുക്കത്തെ ലുക്കുള്ള ഏരിയ ആണത്. കാരണം ഇവിടുന്ന് ഡയറക്റ്റ് മിഡ് ടൗണിലോട്ടാണ് വ്യൂ. ഇതൊരു പാർക്കാണ്, ബെല്ലൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ബെല്ലിൻ്റെ അതിൽ അത് ആട്ടാനൊന്നുമില്ല കേട്ടോ. മോനെ, ഇതാണ് മാൻഹട്ടൻ വ്യൂ, ന്യൂയോർക്ക് വാട്ടർവേ, മുറ്റവും അടിപൊളി. ഒരു പട്ടാളക്കാരൻ ചേട്ടൻ, വീഹോക്കൻ മെമ്മോറിയൽ വേൾഡ് വാർ. വേൾഡ് വാർ ടു ഫ്രം ദ പീപ്പിൾ ഓഫ് വീഹോക്കൻ. കുറേ ആളുകളുടെ പേരൊക്കെ ഉണ്ട്. ഇതുപോലെ ടോപ്പിൽ നിന്ന് ഒരു അമേസിംഗ് വ്യൂ നോക്കിയാൽ ചേരാ. നമുക്ക് സത്യം പറഞ്ഞ ഇന്നൊരു പണി കിട്ടി. ഓക്കെ, ഇതാണ് മിഡ് ടൗൺ. ഇതേ കിടക്കുന്നു എംപയർ സ്റ്റേറ്റ് ഡൗൺ ടൗൺ ഡബ്ല്യു ടി സി. അവിടെ നമ്മൾ പോയി, നമ്മളൊരു പാർക്കിംഗ് സ്പേസ് അന്വേഷിച്ച് നടന്ന് അവസാനം നമ്മൾ വീണ്ടും ഈ ടണലിൽ തന്നെ കയറി, ലിങ്കൺ ടണലിൽ തെറ്റിക്കേറി. അപ്പം ഇനി വീണ്ടും അങ്ങോട്ട് തിരിച്ചു പോകണം. പാർക്കിംഗ് ഒരു രക്ഷയില്ല, ഒരു വലിയ തലവനെ പിടിച്ച പണിയാണ്, കിട്ടില്ല, ഭയങ്കര പാടാണ്. ഇപ്പം പെയ്ഡ് പാർക്കിംഗ് മാത്രമാണ് പിന്നെ ഒരു ആശ്രയം, മറ്റേതൊക്കെ കിട്ടുന്ന ഒരു ഭാഗ്യന്മാർ. അല്ല, ഈ പാർക്കുമല്ലോ. ഹാമിൽട്ടൺ പാർക്ക്, വീഹോക്കൻ ടൗൺഷിപ്പ്, ന്യൂ ജേഴ്സി. എന്തൊരു ഗോപുരം! അവിടത്തെക്കാളും ടോപ്പില് വന്നിട്ട് നമുക്ക് വീണ്ടും നമുക്ക് എന്തോ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കണ്ടോ, you
ഇപ്പം പോകുമ്പോൾ സ്റ്റെപ്പുകളൊക്കെ ഇഷ്ടപ്പെട്ടു. ജേഴ്സി സിറ്റി വളരെ മോശം, പക്ഷെ ഇത് കൊള്ള. ജേഴ്സി സിറ്റി കാണുമ്പോൾ പോരാ. ഓക്കെ, ഒരു കിട്ടില്ലെങ്കിൽ അറിയില്ലേ. പാർക്കും പാർക്കും പാർക്കിൻ്റെ വ്യൂ അതെ. അടിപൊളി കാണുന്നില്ല കേട്ടോ, കാണുന്ന പുറത്തേക്കുള്ള കളറും ആ ഒരു ഇതൊക്കെ തന്നെ ഉള്ളൂ. അവിടെ ഒരു ബേബി ഷവർ കണ്ട. ഇവിടെ കൂടുതലും ഇതുപോലെ ഈ പബ്ലിക് പാർക്കിലൊക്കെയാണ് കൊടുത്ത കാര്യങ്ങൾ നടക്കുന്നത്.